സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ഏറെ നാളുകളായി തലയിൽ കയറിക്കൂടിയ ഒരു ചെറിയ പാട്ടുണ്ട്. മലങ്കര സുറിയാനി സഭയിൽ ഈസ്റ്റർ പ്രദക്ഷിണത്തിന് പാടുന്ന ഒരു പാട്ടാണത്. ഓ മറിയാമേനോ ഓ മറിയാമേ, ഞാൻ തോട്ടക്കാരൻ തന്നെ, ഞാൻ പരുദീസായെ സ്ഥാപിച്ചോൻ ശ്രേഷ്ഠൻ. യോഹന്നാൻ 20 കണ്ണീരിൽ കുതിർന്ന മഗ്ദലന മറിയം ഒഴിഞ്ഞ കല്ലറയിങ്കിൽ നിൽക്കുന്ന ഭാഗമുണ്ട്. നാഥനെ കാണുമ്പോൾ അവൾ തോട്ടക്കാരൻ എന്ന് വിചാരിച്ച് ചോദ്യം ചെയ്യുന്നുമുണ്ട്. നാഥൻ അവളെ വിളിക്കുന്നു മറിയം. അവൾ തിരിഞ്ഞു നോക്കുന്നു റബ്ബൂനി എന്ന് വിളിച്ചുകൊണ്ട്. അവൾ ശരിയായി തന്നെ പറയുകയാണ്, അവൻ റബ് പെരിയവനാണ്. ആ ഗീതത്തിൽ പറഞ്ഞതുപോലെ റബ് ദ ഫർദൈസ, പർദീസായുടെ പിരിയോൻ. അവൾ കണ്ട തോട്ടക്കാരൻ വെറും തോട്ടക്കാരനായിരുന്നില്ല, പർദീസ എന്ന ആ തോട്ടത്തിന്റെ അധിപൻ തന്നെയായിരുന്നു. നാഥന്റെ വിളികേട്ട് അവൾ തിരിഞ്ഞു നിൽക്കുകയാണ്. ഉയർപ്പെന്നത് ഏറ്റവും ഒടുവിൽ ഈ തിരിഞ്ഞുനിൽപ്പിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവരും കൊന്നു തള്ളിയവനെ ദൈവം ഉയർപ്പിച്ചു, അവനെ തിരിച്ചു കൊണ്ടുവന്നു. അവനിന്നും ജീവിക്കുന്നു, ഇനിയും വരും. അതിനാൽ നാം അവനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ അവനോടൊപ്പം പുതിയ വഴി നടക്കണം. ഓശാന ഞായറാഴ്ച നാം കണ്ടതുപോലെ ഒരു വ്യത്യസ്തമായ പ്രദക്ഷിണ വഴിയിലൂടെ നാം നടന്നു തുടങ്ങുകയായിരുന്നു. ഉയർപ്പിൻ്റെ ജീവന്റെ മറുവഴിയായത് മാറണം. അതുകൊണ്ട് തന്നെയാണ് ഉയർപ്പിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നതിനെയാകെ നമുക്ക് 3 വാക്യങ്ങളിൽ ക്രോഡീകരിക്കാവുന്നത്. ക്രിസ്തു ഉയർത്തു, ക്രിസ്തു കർത്താവാണ്, ക്രിസ്തുവിനോടൊപ്പം നമ്മളും ഉയർക്കുമെന്നതിനാൽ അതിനനുസരിച്ച് അവൻ്റെ വഴികളിൽ നടക്കുക. യോഹന്നാൻ പഴയ നിയമത്തെ വിദഗ്ധമായി സന്നിവേശിപ്പിക്കുന്നതിൽ അസാമാന്യ മികവ് പ്രകടിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തോട്ടക്കാരനും തോട്ടവും എന്നൊക്കെയുള്ള വാക്കുകളെ ദ്യോതിപ്പിക്കുമ്പോൾ അവൻ സൃഷ്ടിയിലേക്ക് തന്നെയാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, എല്ലാം തുടങ്ങിയടത്തേക്ക്. അതുകൊണ്ട് തന്നെയാണല്ലോ സുവിശേഷങ്ങളിൽ നാഥൻ ശിഷ്യരോട് ആവർത്തിച്ചു പറയുന്നത് എല്ലാം തുടങ്ങിയ സ്ഥലത്തേക്കും കാലത്തേക്കും തിരിച്ചു നടക്കാനായിട്ട്. ഉദാഹരണം, ഗലീലയിലേക്ക് പോവുക എന്ന് നാഥൻ പറയുമ്പോൾ അവർ അന്ന് വിളികേട്ട് അവൻ്റെ വഴിയെ നടന്നു തുടങ്ങിയതിൻ്റെ ഓർമ്മകളാണ്. ആ വഴി പാളിപ്പോയിട്ടുണ്ട്, എന്നാൽ ഇനി ആ വഴി ഒന്നുകൂടെ തിരിച്ചു നടക്കുകയാണ്, കൃത്യമായി നടക്കാൻ, ഉയർപ്പിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും നടക്കാൻ. ഇന്നലെ നാം കണ്ടതുപോലെ രണ്ടാം മുഴങ്ങളുടെ വിശുദ്ധ വീഥിയായി ഇത് മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തുനാഥന്റെ അവസാന വാക്കുകൾ എന്നെ അനുഗമിക്കുക എന്നാകുന്നത്. മറിയം വിളികേട്ട് തിരിഞ്ഞു നിന്നത് ഈ വഴിയിലേക്ക് തന്നെയാണ്. അവൾ അങ്ങനെ അപ്പോസ്തലന്മാരോട് പോലും ഉദ്ധാനത്തെ പ്രഘോഷിച്ച അപ്പോസ്തലയായി മാറി. സുറിയാനി പാരമ്പര്യങ്ങളിൽ തോട്ടക്കാരൻ പ്രമേയമായുള്ള നിരവധി വിശുദ്ധ ഗീതങ്ങളുണ്ട്. ഗാനാന തോട്ടക്കാരൻ എന്നൊരു ഗീതത്തിൽ മഗ്ദലന മറിയമല്ല, അമ്മ മറിയം തന്നെയാണ് നാഥനുമായി സംവദിക്കുന്നത്. തന്റെ പുത്രനെ തിരിച്ചറിയാനാകാതെ അവൾ തോട്ടക്കാരൻ എന്ന് വിളിക്കുന്നു. ഉയർപ്പിന്റെ ഏറ്റവും സൂക്ഷ്മമായൊരു ഭാവം ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കണം. അമ്മയ്ക്ക് പോലും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനാകാത്ത ഉദ്ധിതനായ മകൻ. എന്നാൽ അവനാകട്ടെ ശരീരത്തോടെ കാണപ്പെടുകയും ചെയ്യുന്നു. ഒഴിഞ്ഞ കല്ലറ എന്നത് അവൻ ശരീരത്തോടെ ഉയർത്തു എന്നതിൻ്റെ ഉറപ്പായിരുന്നു. എന്നാൽ ആ ശരീരം പഴയതായിരുന്നില്ല, അത് ശോഭയാർന്ന രൂപാന്തരം പ്രാപിച്ച ഒരു ശരീരമാണ്. സുവിശേഷങ്ങൾ ഇത് വിവിധ തരത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉയർപ്പിനെക്കുറിച്ചുള്ള ഏറ്റവും പുരാതനമായ പുതിയ നിയമവിവരണം 1 കൊരിന്ത്യർ 15 ശ്ലീഹ ഈ തുടർച്ചയെയും രൂപാന്തരീകരണത്തെയും കുറിച്ച് സംസാരിക്കുന്നത്. കണ്ടിന്യൂറ്റി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. നാഥന്റെ ഉയർപ്പ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വഴികളിതാണ്. ഉയർപ്പെന്നത് നമ്മുടെയും കൂടി ഭാഗധേയമാണല്ലോ. ഉയർപ്പെന്ന അനുഭവമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാതൽ പോലും. അതിനാൽ കണ്ണുകൾക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനാകാത്ത വിധം ഇവൻ രൂപാന്തരം പ്രാപിച്ചെങ്കിലും വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നാം ഇവനെ കർത്താവെന്ന് വിളിച്ച് പ്രഘോഷിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഉയർപ്പിനെ സംബന്ധിച്ച ആദിമ സഭയുടെ അനുഭവം. ഈ തിരിച്ചറിവുകൾ ജീവിത പദങ്ങളിലേക്ക് അവർ വിവർത്തനം ചെയ്യുകയും ചെയ്തു, ക്രിസ്തുവിനെ പോലെ ജീവിച്ചുകൊണ്ട്. ഗാനാന എന്ന ആ ഗീതത്തിൽ നാഥൻ മറിയത്തോട് പറയുന്നു, നീ എന്നെ തോട്ടക്കാരൻ എന്ന് വിളിച്ചത് തികച്ചും ഉചിതമായി. പുതുപരദീസായെ നട്ടു നനയ്ക്കുന്ന തോട്ടക്കാരൻ തന്നെയാണവൻ. ജീവിതത്തിന്റെ എല്ലാ കയറ്റിറക്കങ്ങളും നടന്ന കയ്പ് കുടിച്ച ഒരു കവിയായിരുന്നു ഫ്രാൻസിസ് തോംസൺ. സ്വർഗത്തിലെ വേട്ടനായ ദ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന അദ്ദേഹത്തിന്റെ കവിത വളരെ വിഖ്യാതവുമാണല്ലോ. ദൈവം നമ്മെ എത്ര നേരവും എത്ര ദൂരവും വേണമെങ്കിലും പുറകെ വന്ന് വീണ്ടെടുക്കുമെന്ന ഓർമ്മ, അതാണ് ആ കവിത. വീണ്ടെടുപ്പുകളുടെ ജീവദായകത്വം സ്വജീവിതത്തിൽ അറിഞ്ഞവനാണ് ഇദ്ദേഹം.
പരിശുദ്ധ മറിയത്തെ അവലംബമാക്കി ദൈവത്തെ തേടുന്ന ഒരാത്മാവ് അതിൻ്റെ തകർച്ചകളിൽ നിന്ന് എങ്ങനെ ഉയർത്തേറുന്നു എന്ന് വിവരിക്കുന്ന ഒരു കവിതയുണ്ട്, ഒരു മിസ്റ്റിക്കൽ കവിത അദ്ദേഹത്തിൻ്റെതായിട്ട്. സ്വർഗാരോപിതയായ മറിയം, അസുംത മരിയ എന്ന പേരിൽ, അതിൻ്റെ ഒരു ഖണ്ഡിക ഇപ്രകാരമാണ് ഏകദേശം: എൻ്റെ മാംസനിലങ്ങളെ ഉഴുതൊരുക്കുന്നവൻ പുതിയ ആദാമാണവൻ. വിശിഷ്ടമായൊരു പണിയായുധങ്ങളും കൊണ്ട് അവൻ അതിൽ ജോലി ചെയ്യുന്നു. അവൻ അതിനെ സ്നേഹിക്കുന്നു, അവൻ അതിനെ പാലിക്കുന്നതുകൊണ്ട്. ഞാൻ അതിലറിയാത്ത പുൽപ്പുറമായി മാറുന്നു, അവൻ്റെ പാദങ്ങൾ അവയിൽ തുള്ളിച്ചാടി നടക്കുന്നു. ഞാൻ മണ്ണായിറങ്ങിയ സ്വർഗമായി മാറി. ഞാൻ പ്രണയിനി, അവൻ പ്രണയത്തെ തിരിച്ചു നൽകുന്നവൻ. ഞാൻ ഉടൽ, അവൻ കുരിശ്. അവൻ എന്നെ ഉയർത്തുന്നു. ഇഷ്ഹീറോസ്, ആഖിയോസ്, അത്തനാറ്റോസ്, ബലവാനും പരിശുദ്ധനും മരണമില്ലാത്തവനുമായവൻ. ഒന്നോർത്തു നോക്കുക, എന്നെ പ്രതി ബലഹീനനും പാപമേറ്റവനും മരണം മരിച്ചവനുമായി മാറിയവനാണ് നാഥൻ. തൻ്റേതായിട്ടുള്ളതെല്ലാം അവൻ മാറ്റിവെച്ചു. കവി തുടരുകയാണ്, എല്ലാം പൂർത്തിയായില്ലേ, കുൻസും മാത്തും. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച തെത്തലസ്ഥായി എന്ന വാക്ക് തന്നെയാണത്. എങ്കിൽ ഇനി ഈ നല്ല കള്ളനെ പർദീസായിലേക്ക് ആനയിക്കണമേ, പർദീസായുടെ പിരിയോൻ നാഥൻ. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഒരു ജ്ഞാനസൂക്തം ഉയർപ്പിൻ്റെ അടരുകളെ വെളിവാക്കിത്തരുന്ന ഒന്നായി അവതരിപ്പിക്കട്ടെ: നമുക്ക് ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാനാകില്ല. ദൈവമാകട്ടെ നമ്മെ കൂടാതെ ഒന്നും ചെയ്യുന്നുമില്ല. വി കനോട്ട് ഡു എനിത്തിങ് വിതൌട്ട് ഗാഡ്, ഗോഡ് വിൽ നോട്ട് ഡു എനിത്തിങ് വിതൌട്ട് അസ്. വെളിപാട് 1:13 മുതൽ ഉദ്ധാനത്തെക്കുറിച്ചുള്ള ഏറ്റവും ദീപ്തമായ വിവരണമാണെന്ന് പലരും അറിയാതെ പോകുന്നൊരു കാര്യമാണ്. അതിൽ 7 വിളക്കുകളുടെ നടുവിൽ സൂര്യശോഭയോടെ നടക്കുന്ന ഉദ്ധിതനെ നാം കാണും. അത് കണ്ട മാത്രയിൽ വെളിപാടുകാരനായ യോഹന്നാൻ നിലംപറ്റി വീഴുകയാണ്. അവൻ ഭയപ്പെട്ടു പോകുന്നു, മരിച്ചവനെ പോലെ അവൻ വീണുപോയി. അപ്പോൾ നാഥൻ അവൻ്റെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് പറയുന്നു: ഭയപ്പെടേണ്ട, ഞാനും മരിച്ചവനാണ്, എന്നാൽ ഉയർത്തവനും. ഭയപ്പെടേണ്ട, സമാധാനമായിരിക്കുക. ഉയർപ്പിൻ്റെ ഏറ്റവും ശക്തമായ സ്നേഹസമ്മാനങ്ങൾ ഈ ഉറപ്പുകളല്ലാതെ മറ്റെന്താണ്? ഓ മറിയാമേ, ഞാൻ ജീവികൾ തൻ ജീവൻ താൻ, പുനരുജ്ജീവനമോടെഴുന്നേൽപ്പും ഞാൻ താൻ. ഞാൻ കൊല്ലപ്പെട്ടോൻ, ഞാൻ കല്ലറയാർന്നോൻ, തൊട്ടീടല്ലേ നീ താതാന്തികമേറിയിട്ടില്ല, മഹിമയോടിക്കപറീന്നെഴുന്നേറ്റേനെന്നേവം ശിഷ്യന്മാരോടായി സുവിശേഷിക്ക നീ. Thank you.